ഇവിടെയാണ് ഗ്രാമഫോൺ ഒക്കെ ഷൂട്ട് ചെയ്തത്. ഇവിടെ ഫേസിൽ ലൈറ്റ് ഷെയ്ഡും ഭയങ്കര രസമുണ്ടായിരുന്നു. അഞ്ചു പേർക്കോളം ഉണ്ട്. എന്താണ് ഞാൻ കാണിക്കാം? ഓക്കെ, അപ്പോ നമ്മള് നേരത്തെ തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതാണ് നിങ്ങൾക്കുള്ള ഞങ്ങളുടെ സർപ്രൈസ്. അതിനു മുൻപ് വെൽക്കം ടു മൈ ഒഫീഷ്യൽ ചാനൽ കൃഷ്ണപ്രഭ. കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ ഒരാൾ ഇടിച്ച് കയറിയിട്ടൊക്കെ പറയാനുള്ള അപ്പൊ ഞാൻ മനഃപൂർവ്വം ഞാൻ പിന്നെ മിണ്ടാതിരുന്നതായിരുന്നു. അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത്രയും ഇടിച്ച് കയറി സംസാരിച്ചത് കൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ മിണ്ടാതിരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു സസ്പെൻസ് നിങ്ങൾക്ക് സർപ്രൈസ് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സർപ്രൈസ് ഇതാ ഇതാണ്. അതായത് ഇപ്പൊ ഇവര് ചോദിക്കും ഇവരെന്തായാലും സ്വിറ്റ്സർലൻഡിലോ ജാക്കറ്റ് കിട്ടി ഇതൊക്കെ ഇട്ടിട്ട്. അല്ലല്ല, ഞങ്ങൾ സ്വന്തം ഫോർട്ട് കൊച്ചിയിൽ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെറുതായിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചി ചുള്ളിക്കലുള്ള വെസ്റ്റേൺ ലേഡി എന്ന ഷോപ്പിലാണ്. കിഡിലൻ കളക്ഷൻസ് ആണ്, അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഏതാണ് ഇടേണ്ടത് എന്നുള്ളതിലാണ് കൺഫ്യൂഷൻ. ഞങ്ങൾ കുറേ സമയം കളഞ്ഞു. ഇവിടെ കുറേ നല്ല നല്ല ടോപ്സുകളും എല്ലാം ഉണ്ട്. നമുക്ക് സമയത്തിനനുസരിച്ച് വന്ന് ട്രയൽ ചെയ്തിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അടിപൊളിയുടെ ഇപ്പൊ ഒട്ടുമിക്ക സെലിബ്രിറ്റീസ് എല്ലാവരും ഇപ്പൊ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ തല മറക്കണ്ട, ഫോർട്ട് കൊച്ചിയിലുള്ള ചുള്ളിക്കലിനടുത്താണ് വെസ്റ്റേൺ ലേഡി ഉള്ളത്. അപ്പൊ നമുക്കത് സമയങ്ങളാണ്, ഞങ്ങൾക്ക് കുറച്ചൊന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് അതെ ഇനിയിപ്പൊ ഞങ്ങള് നല്ല അടിപൊളിയായിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, എന്തോ അടിപൊളി സ്ഥലല്ലേ ഇവിടെ. ആക്ച്വലി ആ ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങള് സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ ടൂറൊക്കെ ആയിട്ടൊക്കെ ഇവിടെ വന്നിട്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ പള്ളിയുടെ ഉള്ളിൽ കയറുന്നത്. ഓക്കെ, പള്ളിയാണ്, അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ, പക്ഷെ അതിനകം ഒന്നും വിസിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നൊരു ആഗ്രഹം ഇങ്ങനെ ഉണ്ട്. ഒരു ഒരു ഫ്രഞ്ച് കൾച്ചർ, ഫ്രഞ്ച് ഒരു ബൊഹീമിയൻ ഒരു ഫ്രഞ്ച് കൾച്ചർ, അതാണ് ഇവിടെ നല്ലോണം പോർട്രേ ചെയ്തു. ആക്ച്വലി സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയി, ലേറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഫുൾ ഞങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാതെ ആയി പോയത്. കിഡിലൻ സ്ട്രീറ്റ് ആണ് ഇവിടെ. കൊച്ചിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നു, പക്ഷെ അല്ലാത്തവർക്കൊക്കെ ഇവിടെ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നല്ല ഒരു ഗോവയിലൊക്കെ പോയല്ലേ, ചെറിയ മിനി ഗോവയിലേക്ക് എത്തിയ പോലത്തെ. ഞങ്ങൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് പർച്ചേസ് ചെയ്യാം. ഞങ്ങൾ ആക്ച്വലി ഈ നമ്മളുടെ വെസ്റ്റേൺ ലേഡി ഷോപ്പിൽ നിന്ന് കുറച്ച് ലേറ്റ് ആയി ഇറങ്ങിയപ്പോൾ, പിന്നെ പുട്ടിയൊക്കെ അടിച്ച് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അത് കാരണം ലൈറ്റ് കുറച്ച് ഡിമ്മായിപ്പോയി. പക്ഷേ ഇപ്പോഴാണ് അടിപൊളി. പക്ഷേ നമുക്ക് ക്യാമറയിൽ കാണിക്കാൻ കുറച്ച് പരിമിതികളുണ്ട് ഈ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഇങ്ങനെ ഞങ്ങൾ പയ്യെ 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 ആകുന്നത്. എന്തായാലും നമുക്ക് ഇലക്കോടൊക്കെ കുറച്ച് ഇറങ്ങി നടക്കാം. അത് പോണ പോക്കിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ ഇങ്ങനെ ഇറങ്ങി അടിച്ച് നടക്കാം അല്ലേ. പോവാം. ആ ഇവിടെയാണ് ഗ്രാമഫോണൊക്കെ ഷൂട്ട് ചെയ്തത്. നമ്മളുടെ ദിലീപൻ മീരാജോസ്മിന്റെ സിനിമയില്ലേ, ഞാൻ ചെറുതിലെ ഒരു പ്രാവശ്യം വന്നപ്പോ അതിന്റെ ഷൂട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ ഒരു കടയുണ്ട് നമ്മളിപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിലാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിന്റെ കടയായിട്ട് കാണിച്ചതാണല്ലേ. അതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ചർച്ച്. ക്യാമറ ഒന്നും അകത്തേക്ക് കയറ്റത്തില്ല, നമുക്ക് മാത്രം പള്ളിയിൽ പോയിട്ട് വരാം, അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഇപ്പം ആക്ച്വലി ജൂയിഷ് പ്രെയർ ഉണ്ടായിരുന്നു ഉള്ളിൽ. അവരവരുടെ പ്രെയർ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് ഇരിക്കാന്ന് തോന്നുന്നു അല്ലേ. അവരായി ഇറങ്ങിപ്പോയവരാണ്. തുപ്പിയാണ്. ആ അതെ, അവരുടെ ഒരു കൾച്ചറൽ സിമ്പലാണെന്ന് തോന്നുന്നു. അവരുടെ അത്തരത്തിലുള്ള ഒരു ക്യാപ്പ്, ലേഡീസിനില്ല പക്ഷേ ജെൻസിനുണ്ട് ഒരു ക്യാപ്പ്. അവരുടെ രസമുണ്ട് മൊത്തത്തിൽ. ഇതും കഫേ ആണെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. ഇതായിരുന്നു കേറൊരു ചായ കുടിക്കാം നമുക്ക്. എങ്ങനെയുണ്ട് ചായ കുടിച്ചാല്? പക്ഷെ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെടുവാൻ, എനിക്ക് ഇവിടെ പോവാനേ തോന്നുന്നില്ല ലിറ്ററലി. ഇവിടെ ഇപ്പോൾ പണ്ടത്തെ സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, ചെറുതിലേക്ക് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഓരോ ദിവസവും ഇവിടെ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കണം.
പണ്ട് ശരിക്കും ഇത്ര ഈ ഫ്ലോർ ടൈലൊക്കെ ഇല്ലേ, അങ്ങനെ ഒന്നും ആയിരുന്നില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ റീസെന്റ്ലി ഇവര് ഇങ്ങനെ ഇട്ടതാ, പിന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റ്സ്, മൊത്തത്തിൽ ഒരു ഭയങ്കര ബ്യൂട്ടിഫിക്കേഷൻ വർക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ദിവസവും ഇവരിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. എന്നാ പിന്നെ നമുക്ക് ഇവിടെ കയറിയാലോ, ഇവിടെ കയറിയാലോ പെപ്പർ ടൗൺ റെസ്റ്റോറന്റ്. പെപ്പർ ടൗൺ ഇവിടെ കയറി ചാ കുടിക്കാം. നടന്ന് ഒരു ചായ കുടിക്കാൻ വന്ന് വിചാരിച്ചു. പക്ഷെ കീടിലുള്ള ആംബിയൻസ് അല്ലേ, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ്, ആർക്കിടെക്ചർ വേറെ ഒരു ഫീലാണ് അതിന് ആക്ച്വലി തരുന്നത്. പഴയ എത്രയോ എത്ര വർഷം പഴക്കം ഉണ്ടാവും, ഒരു നൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഇത് ഇവർ പക്ഷെ കീടിലായിട്ട് ഇന്റീരിയർ ഒക്കെ ചെയ്തെടുത്ത് ആക്ച്വലി അവരുടെ അതിന് അവർ പഴമയെ നിർത്തുന്ന രീതിയിൽ നിലനിർത്തുന്ന രീതിയിലാണ് അവരുടെ ഈവൻ ആർക്കിടെക്ചറൽ ഈവൻ കളർ പെയിന്റ് ചൂസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ലാമ്പ് ഷെയ്ഡ് ചൂസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും എല്ലാം ആ പഴമേനെ നിലനിർത്തിക്കൊണ്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇങ്ങനെ ഇതിന് ഉള്ളിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ തന്നെ ഭയങ്കര ഒരു പീസ്ഫുൾ ഫീല് കിട്ടുന്നുണ്ട്. ഫോർമേഴ്സാണ് ഇവിടെ കൂടുതൽ വരുന്നത്. എനിക്ക് എന്നാൽ മറ്റേ ജൂയിഷ് ആൾക്കാർ ഭയങ്കര അതിശയം, നമ്മൾ സിനിമയിലും കേട്ടിട്ടും കണ്ടിട്ടും. നമ്മളിപ്പോ പുറത്തൊക്കെ ഇപ്പൊ നമ്മൾ യു എസിലൊക്കെ ട്രിപ്പിനൊക്കെ പോകില്ലേ, അപ്പൊ ഇങ്ങനെ പോണാണോ ഇങ്ങനെ ന്യൂയോർക്കിലൊക്കെ ഇങ്ങനെ ഈ തൊപ്പിയും വെച്ചിട്ട് പോകുന്നതാണോ? പക്ഷെ ഇവിടെ അടുത്ത് അതും പെണ്ണുങ്ങളെയും കാണുന്നതാണ്, മറ്റേ പിന്നെ ആണുങ്ങൾ മാത്രമാണ് ഈ തൊപ്പിയൊക്കെ വെച്ചിട്ടൊക്കെ പോണാണ്. ഇതിപ്പോ ഇവര് പ്രയറൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കാണാനും ഭയങ്കര മിസ്റ്ററി അല്ലേ ഇവരുടെ. സത്യം ഒരു ഡിവൈനിറ്റി ഉണ്ട് പെണ്ണുങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു ഭയങ്കര ഡിവൈൻ എന്തൊരു ഭംഗി ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ, ചെറിയൊരു ഫോട്ടോഷൂട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് വെസ്റ്റേൺ ലേഡിയിൽ തന്നെ വന്നു. നല്ല അടിപൊളിയായിരുന്നല്ലേ, അടിപൊളിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. ഒരൊറ്റ ഒരു പ്രശ്നമാണെന്നുള്ളൂ, സൂര്യൻ ഒന്ന് തന്നുപോയി, ചെറുതായിട്ട് തന്നുപോയി, പ്രകാശം തന്നില്ലെന്ന്. അതെ, പക്ഷെ നമ്മൾ ആ സ്ട്രീറ്റ് കൂടെ ഒക്കെ നടന്ന് നല്ല നന്നായിട്ട് അത് എക്സ്പ്ലോർ ചെയ്ത് ഒരു ചായ കുടിച്ച് ഫുൾ അടിപൊളിയായിരുന്നു, ഫൺ ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഫുൾ കറക്കം ഇങ്ങനെയായിരുന്നു. അടിപൊളിയായിരുന്നില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു എപ്പോഴുള്ള ഒരു കറക്കം? ഇന്നത്തെ ദിവസം നമ്മൾ പൊളിച്ചു. അതെ, എൻ്റെ ഇപ്പോൾ ഉള്ള കറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ കണ്ട് കാണുമല്ലോ ഇപ്പം തന്നെ. അതെ, അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു കറക്കത്തോടു കൂടി ഞങ്ങൾ തീർക്കുന്നില്ല, ഇനിയും വീണ്ടും വീണ്ടും വരും. അപ്പോൾ ഗായത്രി ഇനി എറണാകുളത്തൊക്കെ വരുമ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് വരിക. നമ്മൾ സമയം പോലെ ഞങ്ങൾ ഇതിലൊക്കെ ഇതുപോലെ വ്ളോഗൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും, കറങ്ങാനും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഇടയ്ക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ നമ്മളുടെ സീരിയലിൽ നമുക്ക് ഒരേപോലെയുള്ള ഒരു കാര്യം, കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ, അത് ഞാനാണ് ആദ്യം സെറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഇപ്പം എല്ലാവർക്കും, എനിക്ക് നമ്മൾ അഞ്ച് പേർക്കോളം ഉണ്ട്. എന്താണ് ഞാൻ കാണിക്കുക? ഈ ഒരു കുപ്പി ആദ്യം ഞാൻ വാങ്ങി, അങ്ങനെ സെറ്റിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞത് ഞാൻ മാത്രം വാങ്ങി, റബേക്ക വാങ്ങി, അമൃത വാങ്ങി. അപ്പൊ അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് വെള്ളം കുടിക്കുന്നത്. ഞങ്ങള് നാലുപേരും ഷോർട്ടിനിടയിൽ ഞങ്ങൾക്ക് വെള്ളം ദാഹിക്കുമ്പോൾ പോയി ഈ കുപ്പി എടുത്ത് കുടിച്ചോണ്ടിരിക്കുമ്പോ സകല ആൾക്കാരും യൂണിറ്റിലെ ചേട്ടന്മാരടക്കം എല്ലാരും ഞങ്ങളെ ശരി താറ്റു താറ്റും. അതായത് ഇത് കുടിക്കേണ്ടത് ഇങ്ങനെയാക്ക. അതെ, ഇങ്ങനെയൊക്കെ ഇതിനിങ്ങനെ ഒരു ലോക്കൊക്കെ ഉണ്ട്, ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, ഇവിടെ പ്രസ് ചെയ്യുക, ഇതിങ്ങനെ ഓപ്പൺ ആവും. ഇതെന്താന്ന് അറിയുമോ, ഇതിൻ്റെ ഒരു ഗുണം നമ്മൾ എത്ര വെള്ളം കുടിച്ചു എന്ന് അറിയാൻ പറ്റും. പിന്നെ തന്നെല്ലാം നമ്മൾ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒഴിച്ച് കുടിക്കാൻ നല്ല സാരിയിലും ഡ്രസ്സിലും ഇതാവും, സിപ്പ് ചെയ്ത് കുടിച്ചാൽ ഡ്രസ്സിലാവില്ല. അതെ, പിന്നെ നമ്മുടെ ഫേഷ്യൽ മസിൽസിനും ഇത് ആക്ച്വലി ഒരു നല്ലതാണ്, നല്ലതാണ് ഓക്കെ. അപ്പം ഇങ്ങനെയൊക്കെ പല ഗുണങ്ങൾ ഈ കുപ്പിക്കുണ്ട്, അതാരും മനസ്സിലാക്കുന്നില്ല, എല്ലാവരും ഞങ്ങൾ കളിയാക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ആൾക്കാരുടെ പലരുടെയും തെറ്റിദ്ധാരണ, നമ്മൾ വെള്ളം കുടിക്കുന്നത് ഫുൾ വയറ് നിറയാനായിട്ടാണ്. വയറ് നിറയാനല്ല, നമ്മൾ ഇത് സിപ്പ് ചെയ്ത് വേണം കുടിക്കാൻ. അപ്പം നമ്മളുടെ വായിലുള്ള ടിഷ്യൂസൊക്കെ ഉണ്ട്, കുട്ടി ടിഷ്യൂസ് എല്ലാം, അതിനാണ് നമ്മൾ വെള്ളം കൊടുത്ത്
പതുക്കെ വേണം ഇറക്കാൻ. ഓരോ ഓർഗൻസിലേക്കും എത്തണം എന്നാണ് അതെ ശാസ്ത്രം. അതെ, അല്ലാതെ വെള്ളം കുടിച്ചടിക്ക് കുടിക്കുന്നതിൽ കാര്യമില്ല. ഇരുന്ന് തന്നെ സിപ്പ് ചെയ്ത് കുടിക്കുക. അത് വെറുതെ ഈ വെറുതെ വെള്ളം ഒഴിച്ച് കുടിക്കുന്നത് നേരെ വയറിലേക്ക് പോയി വയറിങ്ങനെ പറഞ്ഞ് വീർത്ത് കാര്യമില്ല. കാര്യമില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ വെള്ളം കുടിക്കാൻ നോക്കും. എന്നാലും ഞാൻ ഇന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയും എല്ലാവരും പോയി ഇതുപോലുള്ള കുപ്പികൾ വാങ്ങുക. ഇത് പല ബ്രാൻഡിൽ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ അല്ലേ. അപ്പം ഞങ്ങളിനി കുറച്ചുകൂടെ ഒന്ന് ഇവിടെയൊക്കെ എന്തൊക്കെ കിട്ടും എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് പെറുക്കിയെടുത്തിട്ട് വീടിപ്പോണുള്ള പരിപാടിയാണ്. അതെ. ഓക്കെ, അപ്പം ശരി. അപ്പം ഇനി ഇതുപോലെ തന്നെ കിടലൻ എപ്പിസോഡും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഇതിൽ കാണാം. ഓക്കെ.